നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ഒക്ടോബർ മാസം 30-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്ത് തുലാവർഷം ആരംഭിച്ചു. തെക്ക് കിഴക്കേ ഇന്ത്യയിൽ തമിഴ്നാട്, പുതുച്ചേരി അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരങ്ങളിൽ തുലാവർഷം ആരംഭിച്ചതായിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലേക്കും തുലാവർഷം വ്യാപിക്കുന്നതായിരിക്കും. തെക്കൻ കേരളത്തിൽ വ്യാപകമായിട്ട് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച 7 ജില്ലകളിലും ബുധനാഴ്ച 8 ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് കള്ളനോട്ടുകൾ വർദ്ധിക്കുകയാണ്. ഇന്നും അറസ്റ്റ് രേഖപ്പെടുത്തി. 500, 2000 രൂപയുടെ നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും, എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. മറ്റുള്ളവരിലേക്ക് കൂടി ഒരു വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യണം. ആലപ്പുഴ ജില്ലയിലാണ് ഇന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 1-ാം പ്രതി സുനിൽ ദത്ത്, അതുപോലെ 2-ാം പ്രതി അനസ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സിൽ ഈ ഒരു വാർത്ത പങ്കുവച്ചതുമാണ്. നഗരത്തിലെ SBI ബാങ്കിൽ 36,500 രൂപയുടെ കള്ളനോട്ട് നിക്ഷേപിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ ഈ 5 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെയും ഇവരുടെ വീടുകൾ പരിശോധന നടത്തിയതിൽ നിന്നും 232,500 രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായവർ പ്രവർത്തിച്ച മേഖലകൾ വഴി കള്ളനോട്ടുകൾ വ്യാപകമായിട്ട് വിതരണം ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം ഇപ്പോൾ വ്യാപകമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അതിനാൽ തന്നെ എല്ലാവരും, പ്രത്യേകിച്ചും ഈ ഒരു കറൻസി നോട്ടുകൾ, 500, 2000 രൂപ നോട്ടുകൾ വാങ്ങുമ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമെന്ന് സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷിപ്പനിക്ക് കാരണമായിട്ടുള്ള H5N1 സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇറച്ചിയും മുട്ടയും ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവരും, എല്ലാ പൊതുജനങ്ങളും ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോഴിയിറച്ചിയും മുട്ടയും ശരിയായിട്ട് തയ്യാറാക്കി വേവിച്ച് വേണം കഴിക്കുവാനായിട്ട്. നന്നായി വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ സുരക്ഷിതമാണെന്ന് ലോകാരോഗ്യ സംഘടനയടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറച്ചിയും മുട്ടയും ചൂടാക്കിയാൽ അതിലെ വൈറസ് നശിക്കുന്നതായിരിക്കും. ഈ സമയം മുട്ട ബുൾസയൊക്കെ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം ബുൾസൈ ഉണ്ടാക്കുമ്പോൾ മുട്ട വേണ്ട വിധം വേവുന്നില്ല. അതിൽ ഒരു വശം മാത്രമാണ് വേവുന്നത്. അതിനാൽ തന്നെ വൈറസ് നശിക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത കുറവാണെങ്കിൽ കൂടിയും രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി, മുട്ട, കാഷ്ടം, അതുപോലെ ചത്ത പക്ഷികൾ എന്നിവ വഴിയൊക്കെയാണ് മനുഷ്യരിലേക്ക് പകരുന്ന വഴികൾ. ഇവ മനുഷ്യരുടെ വായ, മൂക്ക്, കണ്ണുകൾ തുടങ്ങിയവയിലൂടെയോ, ഇനി അതുമല്ലെങ്കിൽ വൈറസ് മൂക്കിലൂടെ ശ്വസിക്കുകയോ ഒക്കെ ചെയ്താൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. പൊടിയിലൂടെയോ അതുപോലെ ചെറുകണങ്ങളായിട്ടോ വൈറസ് വായുവിൽ പറന്നാലാണ് ഇതിന് സാധ്യതയുള്ളത്. രോഗം ബാധിച്ച പക്ഷികളുമായിട്ട് സുരക്ഷയില്ലാതെ അടുത്തിടപഴുമ്പോഴാണ് ഇത്തരത്തിൽ മിക്കപ്പോഴും രോഗം മനുഷ്യരിലേക്ക് പകരാറുള്ളത്. ചില രാജ്യങ്ങളിൽ മനുഷ്യരിലേക്ക് രോഗം പകർന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 40 വയസ്സിൽ താഴെയുള്ളവരെയാണ് കൂടുതലായിട്ട് ബാധിച്ചതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, രോഗം ബാധിച്ച പക്ഷികളുമായിട്ട് ഇടപഴകുന്നതിലൂടെയാണ് മനുഷ്യരെ ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലെന്നും വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ വർഷം 7 ജൂലൈ പക്ഷിപ്പനി ബാധിച്ച 11 വയസ്സുകാരൻ മരിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിനാൽ തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭ്യമായിരിക്കുന്നത്. 26 ലക്ഷം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം നൽകി വരുന്നത്. അതായത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക വിതരണം വൈകിയാണ് ഇവരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നതും. ഇനി ഇത്തരം ആളുകൾക്ക് ലഭിക്കാനുള്ളത് ഒക്ടോബർ മാസത്തെ പെൻഷൻ തുകയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന സൂചനകൾ. ഇനി കൈകളിലേക്ക് സ്വീകരിക്കുന്ന ആളുകളുണ്ട്, 24 ലക്ഷത്തോളം വരുന്ന ആളുകൾ. ഇവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി ഈ തുക കൈമാറുന്നത്. ഇത്തരം ആളുകൾക്ക്, അതായത് ഈ 24 ലക്ഷം വരുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പുകൾ വന്നതനുസരിച്ച് ഉദ്യോഗസ്ഥർ ഒരേ സമയം തന്നെ 2 ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 2 മാസങ്ങളിലെ തുക ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത്തരം ആളുകൾക്ക് 3,200 രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കൾക്കും കൈകളിലേക്ക് ലഭ്യമാവുക. അടുത്ത അറിയിപ്പ് അന്താരാഷ്ട്ര വാർത്തയാണ്. കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചൈനയിൽ ലോക്ക്ഡൗൺ നടപടികൾ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. 13 നഗര ജില്ലകളിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഇപ്പോൾ കുറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയിൽ പുതിയ കോവിഡ് വേരിയൻറ്റുകളായിട്ടുള്ള XXB വകഭേദങ്ങളൊക്കെ ഭീഷണി ഉയർത്തുന്നുണ്ട്. ദീപാവലി ആഘോഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലും കേസുകൾ വർദ്ധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെ കോവിഡ് റിപ്പോർട്ടുകൾ കണ്ടറിയണം.
അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇന്നലെ മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിലാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത്. ഒരു പവൻ സ്വർണ്ണത്തിന് 280 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇന്നത്തെ സ്വർണ്ണവില ഇതോടെ ഒരു പവന് 37,400 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് ഇന്ന് 4,675 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഒരു ഗ്രാമിൻ്റെ വിലയിൽ 35 രൂപയുടെ കുറവാണ് വന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ പൊതുജനങ്ങളും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.